performance. Don't you think we need something to soothe ourselves? What are you hinting at? I mean something that would take us into none other level. Well, then you must definitely witness the next event on stage. It's something that is called the union of body and mind. Yoga, isn't it? Well, it's a most invaluable gift to mankind from our ancient land, India. Let's welcome a yoga demonstration by our friends under the effective guidance of our beloved yoga teacher, Mrs. Sharmina. Here they are. Thank you.
ഉദരത്തിലെ മുഞ്ചകിമാരിലെ അഞ്ചിത കാഞ്ചന വമ്പത്തി കുളിരായി തെളിവെള്ളി വിളങ്ങിയും നാച്ചുകൾ വന്നിടവേ പണികളും പൂണ്ടേ വിണ്ടിടും പൊൻവളകളും പുതുമൂടിയിൽ നിരന്ന് മുത്തരഞ്ഞാണത്തിനൊത്ത ചിത്തിരമുണ്ടേ കണ്ടതിൽ തിരുപാദുകങ്ങൾ കാലിലും അണിഞ്ഞ് കല്ലുമാലകൾ കൊല്ലുമുള്ള വല്ലിയ കുശിയേശിയേറി കാതിർ ചുറ്റുകൾ പറ്റും ഒപ്പനപ്പാട്ടുകൾ മുട്ടിൻ തള്ളവും കൊണ്ടേ നീണ്ടിടെ കുറിശികൾ ഹൂറി ഹജറുള്ള സിഫത്ത് ഫർഖത്തുമേറി കൂടിട ചണ്ടയിൽ അരിശമ കേറ്റി തിട്ടണ സൈഫുകൾ കരമിൽ പോറ്റി ചാറ്റിയുടെ ഹജറത് വയ്ക്കാൻ വന്നവർ നാങ്കൾ യോഗ്യതരാണേരിൽ ഒത്തിരി ശത്രുതയുണ്ട് കട്ടിൽ പടതൊനി മുഷകവും കൊണ്ടേ കണ്ടേറ്റം ചിത്തമിൽ കുളിരായി അൽ അമിനേത്തി പൂരിതമായി അതിർപ്പത്തിലെ ജബൽ കയറിടവേ ബിവി സബദതിലേ പൊലിവതിൻ ജബൽ കേറി ഫിറയതിലേ തിങ്കൾ സുറൂർ അതിലേ നദൻ തുണയതിലേ കൂട്ടിയണത്തെ
പൊരുളതിനഹദിന്റെ കലിമത്തിൽ ഭംഗി പരിശുദ്ധ ഖുർആനിൽ പെരുമയം ചൊങ്ങി നീങ്ങി അകമുദി തരുണി ഗരിജയ ജമ്മിലൂ മലരേ കുളിരായി മഹദിയ സാന്ത്വനമേകി കടവുള്ളിൽ അനുഗ്രഹമാണിത് തൂകി പാകി നാരിയളകതരി പരിമളം മേറിടും പൊലിവേ ചേർന്നിടും മല്ലിപുറ്റ മൈലാഞ്ചി നല്ല ചന്തമിൽ മുന്തിടും മൈലാഞ്ചി അതമെന്ന തോപ്പിലെ മൈലാഞ്ചി ഏറ്റവും വർണ്ണ ചുവപ്പുള്ള മൈലാഞ്ചി മൈലാഞ്ചി ചമ്മയിച്ച തരുണീരേ മാലോക വൈത്തിടുന്ന മഹദീരേ മധ്യപൂർണ്ണ പൈതൃക പാടി മകളുകൂട്ടൻ ചുറ്റിലും കൂടി മധുരമികീതും തഫുകൾ മൂടി മൂടിയിട്ട് ഷുഹറുള്ള കുള്ളലീരേ മാലികൻ തൊതിത്തുള്ള മണവീരേ മണവി തിങ്കളം തങ്കൾ നൂറതിൽ പിരിശം പങ്കിടം വെമ്പിടുന്നേ മഹിള കാഞ്ചന മുഞ്ചു തൂകി അഞ്ജന മിഴിതുടുത്തിടുന്നേ തുടുതുടുപ്പിൽ മടവി തുടരവെ കവിളിനായി ശോഭ തന്നെ തരുണി പോരിഷൻ പേശൻ ചീലുകൾ ദേശമാകേയിടുന്നേ ശകളിലും തശിയാളെ ചൊങ്ക് കണ്ടേ എളുപാനവും ഇഷ്കിനാലെ താരക പ്രഭരങ്ക് കൊണ്ടേ രംഗുക കൊണ്ട ദൃപ്പം പൂരണ മണിമങ്ക ഉലകിന് പതിമക്കൻ തിളങ്ങിടുന്നേ റാഹിമും തിരുത്തറ്റൽ പതിമക്കതിക്കകത്ത് താരക പരിശോധ വിളങ്ങിടുന്നേ നരിവിളങ്കി മിന്നോട് മീമ നായിക കാതരടുത്തൊരു പൂമാനാഥൻ വാഴ്ത്തും നിത്യം ചീമാൻ ഈ മാൻ സവിധത്തിൽ അണഞ്ഞിട് സുദിനത്തിൽ ചിരികളി തമാശകൾ മുഷുങ്ങിടുന്നേ ചെമ്പക പൂവിതത്തർ മെസ്സിക്കിന്റെ സുഗന്ധവും മണവട്ടി കകമ്പടി തണലേകുന്നേ എന്നും തനനു മാന എന്തും എന്തൊരു സന്തനകത്തൊരു മുത്തും എപ്പോഴും ഒപ്പന നിപ്പത് മുത്തും ഒത്തുള്ള സുദിനത്തിൽ കസരതും കതൃകതും തൊയറുകൾ മറുഹബസ്തുതി പാടുന്നേ ഓമന മുഖമകെ നാണത്തിൽ അരുണിമാ നാടക കല്യാണ പെരുമ തന്നെ പെരുമകൾ മുന്തണ പൂരണമാണ് പരനൊടു വിരുഷം പൂണ്ടവരാണ് ബലിമാതാളത്തിലെത്തിടാൻ പിണ്ടിയാളിന്റെ അരുമയിൽ മർഹബ ചൊരിയുകയാണ് അതിശയദാനം എത്തുകയാണ് നലവോലിഷൻ താമതുമാക്കി സഭയതിലുണ്ടേ അറയകം കനവുകൾ പൂക്കുകയാണ് അഹദിൽ ശുക്ർ മുറിയുകയാണ് പുതുമാകസ വിട്ടൊരു സുന്ദരി അറയകം പോണേ സുന്ദരി അറയകം പോണേ സുന്ദരി അറയകം പോണേ സുന്ദരി അറയകം പോണേ ആഫ്റ്റർ ദാറ്റ് സിറ്റിലേറ്റിംഗ് ഇവന്റ് ഡോണ്ട് യു തിങ്ക് വി നീഡ് സംതിങ് ടോട്ടലി ഡിഫറെന്റ് How about something very expressive? Get in a silent mode. Is it possible? Yes, we want to see. How about a mime on a contemporary issue? That would be a very clever yet the most expressive one. Ladies and gentlemen, we now bring before you the mime performance by a very talented boss. They were the second prize winners at the regional level. And A-grade performers at the state level. Thanks to our art teacher, Pramod sir, for grooming them up so well. Over to the mime performance.
ഗിരിരാജസുതയുമായി ഗജവേഷം പൂടും ഗമിച്ചിടും നേരം ഗർവമുണ്ടായി പിന്നെ പിറന്നോരാ ഗജമുഖൻ ഗർവങ്ങളൊക്കെ തീർത്തു ബാലികമാരാം ഞങ്ങൾ ചാലേ തോഴുന്നു ദേവി നീലവർണ്ണിനി നിൻ കൃപയേ ഗോവതിൻ സന്ദതം വാരം തരിക ദേവിയെ നിക്കു സന്ദലം വരം തരിക സുമദേ സുമ പാണൻ സുന്ദര സുദിനമായി നമുക്കോ ദിനമിതു സുമദേ സുമ പാണൻ സുന്ദര സുദിനമായി നമുക്കോ ദിനമിതു സുമുഖരവ മധുരോഹികൾ കേൾക്കയാൽ സുമുഖരവ മധുരോതികൾ കേൾക്കയാൽ സുഖമോ മമരിതയേ വളരുന്നിതു സുഖമോ മമരിതയേ വളരുന്നിതു സുന്ദര രാമിവരോർക്കുകിലല്ല മണ്ണിലവാസിക ലൊടു സമരല്ല എന്നു ചെയ്താസി സംശയമില്ല മാന്യമരേ ഇവ മർത്യരുമല്ല മാന്യമരേ ഇവ മർത്യരുമല്ല പൂതനയുടെ നിതലം ചെയ്തൊരു പോതനിവനല്ലേ വേണുകവാദ ശകടനിധി ചാൻഹരിച്ചൊരു ബാലനും ഇവനല്ലേ ദൂർത്തനായ കംസനെ ഹനിച്ചിവനാർത്തരക്ഷ ചെയ്തതും നിനക്കിതിലൊന്നിനുമില്ല പ്രയാസമിവയ്ക്ക് ഇന്നിതു കൊണ്ടു നമുക്കു ഗ്രഹിക്കാം ഇന്നിതു കൊണ്ടു നമുക്കു ഗ്രഹിക്കാം ഉന്നതമതിയുടെ വചനവുമോർക്കാം ചൊന്നതു തരുമിവരെന്നും ധരിക്കാം ഉന്നതമതിയുടെ വചനവുമോർക്കാം ചൊന്നതു തരുമിവരെന്നു ധരിക്കാം ചൊന്നതു തരുമിവരെന്നു ധരിക്കാം സുമദേ തിങ്ങിതമോദമോടിന്നിതമല്ല മംഗളശീല ഭവാനോട് ചൊല്ലാം സിന്ധുവിൽ മൃദനായി മകനെ ക്ഷണമന്ദരമെങ്ങിയെ കുണ്ഠിതഹരണം ചന്ദമോടെ ഗുരു ദക്ഷിണ തരണം കാന്താമാഗ്രഹ മിതമണിയേണം കാന്താമാഗ്രഹ മിതമണിയേണം ചന്ദമൊടേ ഗുരു ദക്ഷിണ തരണം കാന്താമാഗ്രഹമിതമണിയേണം കാന്താമാഗ്രഹമിതമണിയേണം സുമദേ തമ്പുരാട്ട്
കയ്യൂ നോക്കി ചൊല്ലിടാം കൂറത്തി അന്നരേഖ കിടക്കുന്നു തമ്പുരാട്ടി കയ്യ അന്ന സൗഖ്യമെന്നു വേണ്ട തമ്പുരാട്ടിക്കിന്നും നല്ല കലമണല്ലോ തമ്പുരാട്ടി തെല്ലലും മൊടിയാതെ നെല്ലൊരിത്തിരി വേണം കുടിലില്ല കുട്ടികളെ പൊന്നിൻ ശത്രുരേഖ കിടക്കുന്നു തമ്പുരാട്ടി കയ്യൽ ശത്രുവില്ലെന്നാലും ബന്ധു ശത്രുവായി തീരും പേരു കേട്ടിടും പെരുമയടിടും നേരും നമ്മയും കൂടും ചേരും ഇങ്ങനെ നമ്മളിലൊക്കെ നേരമില്ല തമ്പ്രാട്ടി ഇക്കുറീന കളമല്ല കൊച്ചു തമ്പ്രാട്ടിയാളെ കൊച്ചുകൂളങ്ങരേ വാഴും ദേവിയാണേ സത്യം പോക നാം പോകുക നാം വേഗം കുടിലേക്കായം കുറവ പോക നാം പോകുക എൻ പിടി നേര മന്ദിരിയായി പോയി തെക്കേലെ തേന്മാവിലെ നല്ല തേന്മാമ്പഴം നിന്നിടുന്നു ീരൊന്നോ രണ്ടോ നമ്മൾ പൊട്ടിച്ചാലോ എൻ കുറവ പൊട്ടിച്ചാലോ എൻ കുറവ രാജരാജേശ്വരി അന്നപൂർണേശ്വരി ദേവി നാഗ രാജാത്മജേ നമസ്കാരം ചെയ്യുന്നേ ഞാനും ും പാചക കൈപുണ്യത്തിന് എണ്ണി എണ്ണി നാമിക്കുന്ന അനുഗ്രഹിക്കൂ കരണി വേണി മുല്ല മാല തന്നിൽ ചാർത്തി തിങ്കൾ തീരൊച്ച നെറ്റിയിൽ ചാന്തും കസ്തൂരി ചാർത്തി തടീത പ്രസന്ന മോഹന മന്ദസ്മിതം തൂകിയടി എൻ്റെ മാനസം തന്നിൽ തെളിഞ്ഞരുളിടേണം തടീത മാനസം തന്നിൽ തെളിഞ്ഞരുളിടേണം രാമനും കൃഷ്ണനും വന്നൊരു നാളൊത്തു മധുരപുരയിലെത്തി രാമനും കൃഷ്ണനും വന്നൊരു നാളൊത്തു മധുരപുരയിലെത്തി എത്ര വിചിത്രം ചിത്രമീ വൃതവൃതങ്ങൾ ചുറ്റിലും കൃഷ്ണമയങ്ങൾ മോഹനം പുങ്കവരങ്ങൾ സുന്ദര മംഗളദാത്രിമാരോരോ വിധമായി മംഗളദാത്രിമാരോരോ വിധമായി മന്ദഗജന്മാരെ വന്നു കണ്ടു മംഗളഗീതങ്ങൾ പാടിടുന്നേ മോഹന ഭാവ വിലാസരസങ്ങളിൽ മോഹിനി മാറി വരാടിടുമ്പോൾ മോഹന ഭാവ വിലാസരസങ്ങളിൽ മോഹിനി മാറി വരാടിടുമ്പോൾ കയ്യടിത്താളം നിറഞ്ഞിടും കയ്യടിത്താളം ചൊറിഞ്ഞിട്ടും മംഗരകങ്ങൾ മന്ദം മന്ദം പുഞ്ചിരി തൂകി സുന്ദരിമാടിച്ചു സുന്ദരിമാ ഈശ്വര മംഗളമരും ശ്രീ ഗജാനനാപാഹി ശ്രീ മഹേശ്വര ശരണം ശുഭമംഗളം ഈശ്വര മംഗളമരും ശ്രീ ഗജാനനാപാഹി ശ്രീ മഹേശ്വര ശരണം ശുഭമംഗളം ശ്രീ മഹേശ്വര ശരണം ശുഭമംഗളം മംഗളം prestigious performance. We have comedy skit and that too in Malayalam. I'm sure you're going to enjoy this piece of art. Dear audience, next comes a Malayalam skit to fill the stage with laughter. Here we go. നീ അറിഞ്ഞില്ലേ അവള് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഡി ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ ചാമ്പക്കല്ലേ
സോറിഡി, ഇപ്പ ചാമ്പക്കയുടെ സീസൺ അല്ല. അമ്പഴങ്ങയുണ്ട്, ഒരെണ്ണം 3 രൂപ, എടുക്കട്ടെ? എന്റെ പൊന്നോ, വേണ്ട. 3 രൂപ കൊടുത്ത് അമ്പഴങ്ങ മേടിക്കാനുള്ള ആസ്തി ഒന്നും നമ്മക്കില്ലേ? 1 രൂപ ബഡ്ജറ്റിൽ നിൽക്കുന്ന സാധനം വല്ലതും ഉണ്ടോടി? 1 രൂപയ്ക്ക് ആഞ്ഞിലി ചക്കന്റെ കുരു തരാം, വീട്ടിൽ കൊണ്ടുപോയി വറുത്ത തിന്നാ മതി. അതെ, ക്ലാസ്സിനുള്ളിൽ അനധികൃത കച്ചവടമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടീച്ചറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും. അയ്യോ, എന്റെ പൊന്ന, അവനെ കേസി ചതിക്കല്ലേ? എനിക്കുള്ള പടി ഇങ്ങ് എത്തിച്ചാ മതി. ഞങ്ങളുടെ വീട്ടിൽ പുതിയ റോഡ് വില്ലർ പട്ടിനെ പഠിച്ചു, നീ നാളെ വീട്ടിലേക്ക് വാ. ആ പട്ടി കടിക്കോ? അതറിയാനാ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നീ വളി പഠിക്കുന്ന സമയത്ത് വല്ല പഠിക്കാൻ നോക്കൂ. ഇത്തവണ നീ തോറ്റാൽ 7ാം ക്ലാസ്സിൽ തന്നെ 2ാം വർഷം പഠിക്കേണ്ടി വരും. എന്നാലും എന്റെ ചേച്ചിനെ കാട്ടും പേദമാണ് ഞാൻ. അതെന്താടാ? എന്റെ ചേച്ചി ഇപ്പോഴും ബികോം 3ാം വർഷമാ പഠിക്കുന്നത്. പിന്നെ ഞാനെന്തോ 7ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിച്ച കുഴപ്പം. നിങ്ങൾ വെക്കേഷൻ എവിടെങ്കിലും പോയായിരുന്നോടി? ഞങ്ങള് വയനാടൊക്കെ പോയി. ഞങ്ങള് 3ാറിന് പോവാനിരുന്നതാടി, പക്ഷെ പോവാൻ പറ്റിയില്ല. അതെന്ത് പറ്റിയിടി? 3ാറിന്റെ റിലീസ് രാജമൗലി മാറ്റിവെച്ച കാര്യം നീ അറിഞ്ഞില്ലേടി? നിങ്ങളുടെ ഫാദറിന് ഇഷ്ടിക ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടോടി? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കട്ടച്ചള്ളി കൊണ്ട് ഇറക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാ. രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കോ, ടീച്ചർ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കാ മനുഷ്യൻ ഇവിടെ. എനിക്കാ പേടിയില്ല, ഞാൻ നല്ല വൃത്തിയായിട്ടാ പരീക്ഷ എഴുതിയത്. അതെ അതെ, പേപ്പറിനകത്ത് ഒന്നും എഴുതി വൃത്തികേടാക്കാതെയാ അവള് തിരിച്ചു കൊടുത്തെ. നീ വല്ല എഴുതിയായിരുന്നോടോ പരീക്ഷയ്ക്ക്? എഴുതി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുന്നേ ടീച്ചറേ. ടീച്ചർ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. ശരിയാടി, പേപ്പർ ഉണ്ടേ, പേപ്പർ, പേപ്പർ. ചെവിക്കല്ല് പൊട്ടി. ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ തരാൻ പോവുക. പേര് വിളിക്കുന്നവരെ എഴുന്നേറ്റ് നിൽക്കണം. ഓ, പിന്നെയും അഭിനവ് കേസി. എസ് ടീച്ചർ. ഇന്ന നിന്റെ പേപ്പർ. ഹാൻഡിൽ വിത്ത് കെയർ. എന്തിനാ ടീച്ചർ? സൂക്ഷിച്ചു പിടിക്കണം, മുട്ടയാ താഴെ വീണ പൊട്ടു. ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ. 3 കാര്യങ്ങൾ മാത്രം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാ അതിനുള്ള മാർഗെങ്കിലും താ. ആ 3 കാര്യങ്ങള് നിന്റെ പേര്, റോൾ നമ്പർ, ക്ലാസ്, ബാക്കി എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റി ചോദിച്ചപ്പോ നീ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, പിന്നെ പരിഷ്കാരികളെ കാണുന്നതന്നെ എനിക്ക് കലിപ്പാണ്. എന്റെ പൊന്നോ, നമിച്ച് ഇരട അവിടെ കാണാൻ പോയി. ആ, അടുത്തത് പ്രണവ് പി പി. എസ് ടീച്ചർ. 50ൽ 4.5 മാർക്ക്. ആ, പുരോഗമനമുണ്ട്. അഹ്ലാദ് കുമാർ. ആ, വേറെ ടീച്ചറെ. നിനക്ക് ആഹ്ലാദിക്കാനുള്ളതുണ്ട്. എന്താ ടീച്ചറെ ഞാൻ ജയിച്ച? ഇല്ല, നിനക്ക് ആദ്യമായിട്ട് 1.5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ, 1.5 മാർക്കെങ്കിൽ 1.5 മാർക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അത് നീ പഠിച്ചു മേടിച്ച എന്ന് വിചാരിക്കണ്ട. ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന മഷിയുടെ വിലയാന്ന് കരുതിയാ മതി. അടുത്തത് വരുൺ. യെസ് ടീച്ചർ. 50ൽ 49 മാർക്ക്. അയ്യോ, 49? ഞാൻ 50 മാർക്കിന് എഴുതുന്നതാ ടീച്ചറെ. സാരമില്ല മോനെ, അടുത്ത തവണ നമുക്ക് 50ൽ 50 മേടിക്കാം കേട്ടോ. എന്നാലും ടീച്ചറെ, എന്റെ 1 മാർക്ക് പോയി. ആ 1 മാർക്കെങ്കിലും ബാക്കിയുള്ളതെന്ന് കിട്ടിയാ മതിയായിരുന്നു. എന്റെ 1 മാർക്ക് പോയി. കണ്ടോ, കോർപ്പറേറ്റ് കുത്തുകാരുടെ പട്ടിഷോ, അവന്റെ 1 മാർക്ക് പോയെന്ന്. അടുത്തത് മണിക്കുട്ടി മന്മദൻ. 1.5 മാർക്ക്. അടുത്തത് ദേവനന്ദ. നിനക്കൊണ്ട് 1.5 മാർക്ക്. ഇത് കൂട്ടായ്മയുടെ വിജയം. രഞ്ജന. ഇവിടെ ഉണ്ട് ടീച്ചർ. 50ൽ 45 മാർക്ക്. മിടുക്കി. അയാൾ
കിട്ടു. എന്തിനാ ടീച്ചറെ പിരിച്ചുവിട്ടത്? പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്ക് വന്ന പിള്ളേരുടെ ഹാൾ ടിക്കറ്റ് വലിച്ചു കീറിയതിന്. സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന മാമനെയൊക്കെ പിടിച്ച് സെക്യൂരിറ്റി ആക്കിയതാ. മതി, ഇരിയോടെ. പിന്നെ എല്ലാവരുടെയും പ്രോഗ്രസ് കാർഡ് തന്നുവിടും. വീട്ടിൽ കൊണ്ടുപോയി രക്ഷാകർത്താവിന്റെ ഒപ്പിടയിപ്പിച്ചിട്ട് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. ടീച്ചർ, എന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ. അതിന് എന്റെ പ്രോഗ്രസ് കാർഡ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടേ. അച്ഛനെ ഒന്ന് ടാഗ് ചെയ്യാവോ? അച്ഛനെ ടാഗ് ചെയ്യാനോ? എന്തിന്? അച്ഛനോടെ ഒപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയാം. ഓ, എന്റെ പൊന്ന അഭിനവ കേസി, നിന്റെ അച്ഛന്റെ ഉപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയണ്ട. നിന്റെ ടിസി എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാം. നിന്റെ അച്ഛനോട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയാമോ? അത് ഞാൻ വേണമെങ്കിൽ പറയാം. ഓ, ഈ അരമാർക്കും ആനമുട്ടയും മേടിക്കുന്നവരെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. ഇതിലും വേറെ സ്കൂൾ അങ്ങ് പൂട്ടിയിടുന്നതാ. ടീച്ചറെ, അതിന് സ്കൂളൊക്കെ തുറന്നത് ഇപ്പോഴല്ലേ? അതെ, ഒരു മണിക്കൂർ ഓൺലൈൻ ക്ലാസ് ഇരുന്നിട്ട് ഒന്നാം റാങ്ക് മേടിക്കാൻ എന്റെ അച്ഛന്റെ പേര് ഡിങ്കണ്ണൊന്നും അല്ല. ശരി, ഇപ്പൊ സ്കൂള് തുറന്നല്ലോ, അടുത്ത പരീക്ഷയ്ക്ക് നീ നല്ല മാർക്ക് മേടിക്കോ എന്ന് ഉറപ്പാണോ? വലിയ ഉറപ്പൊന്നുമില്ല. പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലാതെ ടീച്ചർ പേപ്പർ നോക്കിയാൽ ചെലപ്പോ ഞാൻ രക്ഷപ്പെട്ടേക്കും. എന്റെ പൊന്ന അഭിനവ കേസി, നിന്റെ ടിസി മേടിച്ചോണ്ടൊന്ന് പോകാമോ? ഞാനിന്ന് ഒന്നും പഠിച്ചിട്ടില്ല, ഇന്ന് പരീക്ഷയാണ്. സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ്. സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ്. ഒന്ന് മിണ്ടാണ്ടിരിക്കോ, എനിക്കിവിടെ കളിക്കണം. കളിക്കണം? അല്ലല്ല, എനിക്ക് പഠിക്കണം. പഠിക്കറ. സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ്. സസ്യങ്ങൾ സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിലൂടെ സംബന്ധിച്ചിട്ടുണ്ടോ? ആളുകൾ ചുമ്മാ പറയുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ഈ സസ്യയിലെ എന്തെങ്കിലും ഒരു കുടം പുളിയിട്ട് മീൻകറി വെച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലീശ്വര് പപ്പടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അതവിടുന്ന് വെറുതെ പഠിക്കുന്നു. വെറുതെ എന്തിനു ആവശ്യമില്ല അവർക്ക് പഠിച്ചു വെക്കുന്നു. ഒന്ന് മിണ്ടാണ്ടിരിക്കും, എനിക്ക് പഠിക്കണം. എന്ത്? എനിക്ക് പഠിക്കണം. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ലേ? ഇല്ല. എന്താ, ഞാനെല്ലാം പഠിച്ചിട്ടില്ല. ഇന്നത് സയൻസ് പരീക്ഷയ്ക്ക് ഇവനായിരിക്കും ഫുൾ മാർക്ക് ആയിരിക്കും. സയൻസ് പരീക്ഷ? സയൻസ് പരീക്ഷ ആണ്. അപ്പൊ നാളെ കണക്ക് പരീക്ഷ. അപ്പൊ എന്റെ പരീക്ഷ നാളെയാ? ഞാൻ നിന്റെ അണ്ണന്റെ സൈക്കിൾ പിന്നെ എന്തോ ഉണ്ട്. എന്റെ അണ്ണന്റെ സൈക്കിള് ആണോ? എങ്ങോട്ട് എഴുന്നള്ളിയത്? ഇന്ന് സയൻസ് പരീക്ഷ. എന്റെ പരീക്ഷ നാളെയാ. ആണോ? കണക്ക് പരീക്ഷ ആണോ? വീട്ടിൽ പോവാണോണേ? ഇങ്ങോട്ട് നിന്റെ സയൻസ് പരീക്ഷ പിന്നെ ഇവിടെ ആരെഴുതി? അവരെഴുതിയ നീ ജയിക്കോ? അമ്പാടിക്കുട്ടൻ, 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 ദൈവം എന്തിനാടാ ചെവി തന്നത്? ടീച്ചറിന്റെ പിച്ചാനാണോ ചെവി തന്നത്? പിന്നെ കണ്ണാടി വെക്കാനോ? കണ്ണാടി വെക്കാനാണോ? നാളെ വരുമ്പോ ഈ കാട് വെട്ടിത്തടിച്ചിട്ട് വന്നോണം. ഡേ, എല്ലാരും മിണ്ടാതിരുന്നോണം. ആ, ക്വസ്റ്റ്യൻ പേപ്പർ തരും ഇപ്പൊ. ആരെ നോക്കി എഴുതാൻ പാടില്ല. ചോദ്യം നന്നായിട്ട് വായിക്കണം. ആരും നോക്കി എഴുതരുത്. ചായ കുടിക്കുന്നടാ. വെറുതെ ഇരിക്കുന്നത്. ചായ ബിസ്കറ്റും നല്ല കഷ്ടപ്പെടുന്ന നമുക്ക് ഇങ്ങനെ ചപ്പി കുടിക്കുന്ന നമുക്ക് കിട്ടും. ഞാൻ 10 മണി വരെ എഴുതി. ഇനി എഴുതുന്നത് 12 മണിക്കാ. നിന്റെ അടുത്ത് ആര് പറഞ്ഞു അങ്ങനെ? എന്റെ അമ്പാടി കുട്ട, അത് 10 മണി തൊട്ട് 12 മണിക്കകത്ത് എഴുതി തീർക്കണതാ പറഞ്ഞിരിക്കുന്നത്. ആ, പെട്ടെന്ന് എഴുത്. അങ്ങനെ ചോദിക്കാം.
ആംബുലൻസ് അല്ല സാറേ, ഇവൻ കരഞ്ഞതാ. നീ കരഞ്ഞോടാ, ഇത് മാറിയില്ലേ. ആദ്യം അവൻ ആംബുലൻസ് കൊണ്ടുവന്നു, ഇപ്പൊ അവൻ പയറിഞ്ചലുമായിട്ട് വരുവാന്നോടാ. നിന്റെ പയറിഞ്ചലെല്ലാം കൂടെ വരച്ചു വരച്ചാൽ ദൂരം കളയും, അവനോട് മാറിയില്ല. അവന്റെ അവന്റെ പയറിഞ്ചൽ അവന്റെ വരിടാങ്ങോട്ട്. സാറേ ഞാൻ വെറുതെ പറയണെന്ന് വിചാരിക്കരുത്. അവൻ കോപ്പി അടിക്കുന്നു. അത് ശരി, അപ്പൊ ഹെഡ്മാസ്റ്റർ ആയ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പിള്ളേരോട് എന്താ പറയടാ, പറയാ എന്താ കാണേ. നീ പറഞ്ഞതേ എനിക്ക് മനസ്സിലായില്ല. പിന്നല്ലേ ആ വാമിണ്ടാ പ്രാണി ഈച്ചക്ക്. അവൻ എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞ അറിയണേ അവന്റെ അണ്ണാക്കിനകത്തോട്ട് ഇറങ്ങിയിരുന്ന് കേൾക്കണം, എന്നാലേ അവൻ പറഞ്ഞ മനസ്സിലാവും. അറെ എനിക്കൊരു സംശയമുണ്ട്. എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞത് ഇവൻ കോപ്പി അടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഞാനിവിടെ നിൽക്കുമ്പോഴും സത്യമായിട്ടും അല്ല, കോള് തന്നെ. സാറൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അത് ഞാൻ ഹെഡ്മാസ്റ്റർ ആയിട്ടിരിക്കുമ്പോ കോപ്പി അടിക്കേ. ആരെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടാടാ ഇവിടെ? നീ കോപ്പി അടിക്കുന്നുണ്ടാടാ. നീ ഇത്ര മെലോഡ്രാമ അടിച്ച് സ്ഥിതിക്ക് നിന്നെ ഒന്ന് പരിചയ വെച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. നിന്റെ കൈ ഉണ്ടോടാ? ഉറപ്പാന്നോ? ഞാൻ പൊക്കോ. നിന്റെ വീട്ടിൽ എന്തൊക്കെയാ മിണ്ടാടാ, നിന്റെ വീട്ടിൽ എന്തൊക്കെ കഴിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഞാൻ ഉണ്ടറ വിളംബരം വലത്തെ കാലിന്റെ അകം തുടങ്ങി. ടീച്ചറെ, ഉണ്ടറ വിളംബരം ഒന്ന് കേട്ടിട്ടല്ലേ ഉള്ളു, കണ്ടിട്ടില്ലല്ലോ. അതെ, ഇതാണ് പുണ്ടറ വിളംബരം. അവന്റെ അകം തുടങ്ങിയാൽ തൊളിപ്പിച്ച് വെക്കുക, വലിയൊരു സംഭവം നടന്നിട്ടേ. റഷ്യൻ വിപ്ലവം ഇടത്തെ കാലിന്റെ അകം തുടങ്ങി. ഇതാണ് റഷ്യൻ വിപ്ലവം. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്ക് സാറേ. വേറെ ഒരു കിച്ചിന്റെ സമരം ഉണ്ട്, പക്ഷെ അത് എവിടെ ഇരിക്കുന്നു ടീച്ചറോട് പറയാൻ കോപ്പിയായിട്ട് നടക്കുക. അവനെ സാറേ ഞാൻ ഒരു കാര്യം പറയാം, ഈവന് അധ്യാപകരെ ഒരു ബഹുമാനം ഇല്ല. ഒരു ബഹുമാനം ഇല്ല സാറേ. നീ എന്താ ടീച്ചറിനെ ബഹുമാനിക്കാത്ത? എന്തോടാ എലിയിരുന്ന് പ്രാർത്ഥിക്കുന്നോടാ? കുറച്ച് ബലൂണും വിരിപ്പിച്ചാലേ തിരിച്ച് ബലൂണും വിരിപ്പിക്കത്തുള്ളൂ. നീ എന്തോടാ ഉത്സവ കച്ചവടത്തിന് ബലൂൺ മിക്കാൻ വന്നേ? അവനെ അങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ തിരിച്ചു തരത്തുള്ളന്ന്. അയ്യോ ബേട്ടാ, ടീച്ചർ ബഹുമാനിച്ചു എന്നിച്ച് ഇന്നൊന്ന് ബഹുമാനിച്ചേ ടീച്ചറിന്. അല്ലല്ല ഇരുന്നല്ലടാ, നീ എന്നിച്ച് എന്നിച്ച് ഇന്നൊന്ന് ബഹുമാനിക്കടാ ടീച്ചറിനെ. എന്തോടാ പുസ്തകം ചന്തയ്ക്ക് വെച്ച് അടയിരിക്കുന്നോടാ? നീ എന്തോടാ പൊരുന്നക്കൊഴിയും? എടാ പരീക്ഷാ കാലം പുസ്തകം കൊണ്ട് കയറുന്ന നിനക്കറിയാമോ? എടാ പഠിക്കുന്ന പുസ്തകം പരീക്ഷാ സമയത്ത് പരീക്ഷാ കാലിന്റെ പുറത്ത് വെക്കണം, എന്നിട്ട് പുസ്തകം ഇല്ലാതെ വേണം പരീക്ഷാ കാലിൽ കയറാൻ. എന്താ പറയാ? ഞാൻ എന്തോ സാറേ, മനുഷ്യന്റെ കാര്യമൊക്കെ അത്ര ഉള്ളന്നേ, ഇതൊക്കെ വിധി എന്ന് പറയുന്നല്ല. എന്ത് വിധി? ഞാൻ അവന്റെ കൂടപ്പുറപ്പിനല്ലേ ഇപ്പൊ ഞാൻ. സാറേ സാറിനെ അവൻ പറ്റിക്കോ? അവൻ കോപ്പി എടുത്തോണ്ടിരുന്നതാ. അവൻ പുസ്തകം പേപ്പർ വേണ്ടി, പേപ്പർ വേണ്ടി എടുക്ക്, എടുത്തോളൊക്കെ മതി. അമ്പാടിക്കുട്ട എന്റെ സ്വഭാവം മാറ്റിക്കരുത് ടീച്ചർ. എന്തോ നീ അവരെ നോക്കിയാണോ എഴുതിയത്? നിങ്ങളാ നോക്കിയാണോ ഇവർ എഴുതിയത്? നീ അറിയാം.
എഴുതിയാലും ഇല്ലേലും അവര് മൂന്നുപേരും ജയിക്കും. നീ ഇപ്രാവശ്യം നാലാം ക്ലാസ്സിൽ തോക്കും. എടാ മനപൂർവ്വം അല്ലടാ, നീ ഇപ്രാവശ്യം നാലാം ക്ലാസ്സിൽ തോക്കുവാടാ. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ ഉത്തരം അതേപടി കോപ്പി അടിച്ച് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നീ എഴുതി വെച്ച, പിന്നെ നിന്നെ ആ നാലാം ക്ലാസ്സിൽ തോപ്പിക്കണ്ടായ. I'm sure it's going to be a dynamic and powerful one. Let's bring this piece of life and leave our hearts on the stage. It's short time now. Mudal vekkam thandu manna pakkam vandha നിലാവിൻ പാർമഴ പൊഴിയാറ
And A grade in state Kalolsav. Come on, audience, please sit back and watch the fruitful depiction of hard work which came back with flying colors. Before we start, let us thank our dance mentor Shiny Ma'am for grooming up them so well. Om Namah Shivaya. ശൃംഗാരം
ചക്രമാക്കി സൂര്യനും സോമനും ചക്രമായി വേദങ്ങൾ അശ്വങ്ങളായി ബ്രഹ്മനോ സാരഥി മേരുവില്ലായതിനു ഞാനായി വാസുകി വിഷ്ണുബാണം ത്രിപുര ദഹനം തിരുമൽ കല്യനാളി മഹ
All over the world? Well, you have guessed it right. It's the social media meanings. Social media has taken its toll on the young and old alike. The only way to tide over this is to use it with discretion. This socially relevant skit bagged the second prize with A grade in Vadagada Sahodaya Regional Kalotsav. They also bag an A grade at the state level. So, ladies and gentlemen, look for your reflections in the social mirror. Willy, can't you go and open the door? Who could it be at this hour? Hi, Susan. Hi, Vicky. How are you? Come get in. How are you doing, Susan? Oh, I'm fine. It's been so long since we last met. I just dropped in to meet you all. Hi Susan. Hi Vicky. How are you doing? Hi Willy. Hi Uncle. I'm fine. Uncle, can I borrow your phone for a little while? Sorry, I have just plugged it in. Susan, it's dinner time. Let me leave the dinner table. I'll be here. Yeah, feel yourself at home. I have some important work to do. I'll be back. Jay, Joseph, Jenny, Freddy, where are you all? Look what I bought for you all. One second, Sandra, my sweetie. Looks like my Aunt Susan has come home. I don't want to meet her. She'll start with those boring advices. I'll call you back later. Mary, nobody's home. Where are your children? Jake, Jenny. The children these days are always glued to their devices. They have no respect or regard for their elders. Very true. Jake? Jenny? Hello, Auntie. Nice to see you. How are you doing? Yeah, I'm fine, Freddy, my boy. Where are your brothers? Oh, my brothers? They don't ever bother to come out of their dens. Must be busy with their phones, you know. Oh, it's the same at home. Freddy, did you meet your cousin Vicky? Has Vicky come here, Aunt? Where is he? Yes, he was here. Vicky? Vicky, where are you? Vicky? Oh, there he is, under the table. There you are. Vicky, give me my phone. Vicky, give me my phone. Mom, please. I'm just about to finish my last lap. You're impossible. Come, Susan, let's have the dinner. Jake, Jenny, come out, let's have the dinner. Haven't you met your aunt and cousin yet? Hi, Aunt Susan. Sorry, I was a bit held up with some assignments. Oh, it's okay. Hi, Aunt Susan. Let me make it very clear. No fubbing at the dinner table. Got it? Fubbing? What's that? Aunt, I just googled the word out. And fubbing means avoiding one's companions when you are at the device. Oh, that's a new word for me.
Jake, but you haven't finished yet. But mom, I'm not hungry. Please leave me alone. Do whatever you want. Now, all of you must be off to bed by 10. I'll come and check. Susan and Vicky, the guest room is ready. You can rest there after the dinner. Good night, Susan. Good night, Vicky. Good night, all. Good night, all. Give me that. Vicky, what do you think you're doing? Learn some manners. I'm feeling hungry. Ooh, yummy. Dude, dude, man, what are you doing? Kill him! Die! Mary! Mary! Wake up! Wake up! What is it? Willie, make it clear. I think someone's out there. Someone's out there? Go check who it is. No, I won't. You go check who it is. Stop being such a coward and go. Shoot, kill him. What are you doing? I think our son's a terrorist. What nonsense? Jake, what do you think you're doing now? No, mom, I was just about to finish this level. It's 6 in the morning. Yeah, mom, tell him. He's been at it all night. That's it. You give me a controller. Give me a controller. Oh, this angle is so much better. Hashtag family drama. Hashtag FML. Why am I the only one being targeted? Jenny has been on a phone all night too. Oh, this video is going to get me so many views and likes. Ooh, that's so cool. Jenny, are you seriously taking a video right now? Yeah, seriously, Jenny. Oh, come on, mom. Everyone does it. But Jenny, this is a personal thing. That's it. You give me a phone now. Give me a phone now. What? No. Now, both of you, go get ready for the school. But mom, it's a weekend. Fine. I want everyone at the breakfast table at 8:05. 8:05. Got it? Can I have your phone for a second? You may not. Oh God, what am I going to do about my 5,555 followers? What am I going to do about them? I'm gonna lose them if I don't keep my account active. Oh, that's an easy thing for you to deal with. Anyway, you are a loser. Oh really? You seem to be having a very happening life with all those games you play. Do you even know anyone other than P2Boo98 and Jump2Far27? Yeah, Dora the Destroyer, Sandwich Protector, Pedo Bear, I know them all. Jenny, can't you go and open the door? Who could it be? Mom? Grandma? Mom, what are you doing here? I just came to check on my babies. No one responded to my good morning message on WhatsApp today, so I was worried. Yeah, Grandma, you know I always respond. But Mom confiscated my phone today. Yeah, Mom took away all our phones. Mary, how could you do that? Willie, I've always told you we could find someone cooler for you. Mom, why don't you join us for breakfast? Wait, where is Joseph? Joseph? Hasn't he joined the breakfast table yet? No! No? Joseph? Joseph! So what do I feel like watching today? Ooh, this one looks cool. What the hell are you watching, Joseph? Oh no, Mom. Just a pop-up ad. I swear, I was trying to do my homework. You wait right there. Let's see what your dad has to say about all this. Willie, just look what your son's up to. Talk some sense into him. What happened?
What is this, Joseph? Is this any way to behave? This is what happens when we give you too much access to the internet. What has technology done to you? During our times, we used to use our imagination. At least turn your computer away from the door next time. Now go, join them. Ooh, it's really cool. I can add this to my collection. Oh, Joseph, my baby, what happened? Is she not feeding you? Mary, aren't you feeding him? Joseph, come sit here with me. No, Grandma. Guys, I'm leaving. I have to be somewhere. Oh, with whom? Jenny. Sorry. Soy, una idiota gorda. Mom, what did you just say? It's Spanish. It's the new online crash course I'm taking as I wish to spend the rest of my life with Antonio in Spain. Ooh, I've got to take this. It's him, Antonio, my Spanish boyfriend. Boyfriend? Where did you meet him? I met him on CupidLove.com. CupidLove.com? Looks like he is my age. Mom, you're 70. Oh, sweetie, age is just a number. A jail is just a room. You don't seem to understand. This is for real. I have found the real love of my life. Hola, Antonio. Ciao, Antonio. Mom, I think it's high time you came and stayed with us. Oh, no, I can't. I'm gonna live with him. Granny, you barely know the guy. Oh, please. We've shared a lot of things already. Toothbrush, bed, bank account details. Bank account details? Mom, have you considered that he's taking advantage of you? Yeah, he probably needs all the money for his other wives and kids. Mom? You'll find people like this online, but that doesn't mean you can share your confidential information with them. But what about all the pictures that I've sent him? Mom, you're doomed. Now, all of you, help me clear the table. Granny, I guess you need this. I would never fall in love again until I found her. I said I would never fall unless it's you I fall into. Thank God for CupidLove.com. I'm about to meet the love of my life. Oh God, she's so gorgeous. I'm sorry, I don't have any change on me. I don't want change. I want you. Excuse me? You're Joseph, right? Yes. Do I know you? Are you looking for Sandra? Yes. Do you know Sandra? Do I know her? I'm her. What? But you don't look a bit like her. Filters. Thank God for Photoshop. Technology these days, you know? Okay, fine. I gotta go. Joseph! Joseph! Don't go away! Freddy, you go and check. No, I won't. Jenny, you go and check who it is. Mom, what did you bring for us? Still nothing for us. Jake? Stop pretending. You're holding the book upside down, stupid. Joseph, why do you look so worried? I had the worst day of my life. Is it? Tell me about it. Oh, please. I just lost my one true chance at love. I just got catfished. You can't trust the internet anymore, man. But everyone looks so happy out there. I wish my life was as cool as those celebrities on internet. I just want to belong there.
at least you guys have friends. I talk to 100 people over my headphones every day. But at the end of the day, I am always alone. Is everything all right? I'm sorry to interrupt, but I couldn't help. But over here, technology will always find ways to influence us. But at the end of the day, it's up to us to decide how we should use it. And that's the beauty of it. You hold the power of not letting it take control of your lives. You are right, Mom. Mom, there's a message from Jake's class teacher. She wants to meet you, it seems. Jake's class teacher? Wants to meet me? For what? Probably to discuss some academic matters concerning Jake. Looks like your son Jake has flunked in the exams again, you loser. Freddy! Sorry. I know. You guys will hate me even more because again I had a terrible failure in my exams. As always, I'm alone. Jake, my son. Technology at no point should make you feel lonely. And you don't have to try to fit into its superficial world. We are a family and we'll always be together no matter what. Willie, you're right. Jake, no matter what, we'll always be there for you, my son. Mary, you said it. I for one am so thankful to all this technology. It helps me stay connected with all of you. Hashtag family reunion. Let's take a selfie. Mary, I want to show you something. Look what Joseph has done. Vicky, I'm gonna kill you. Vicky, give me my phone, Vicky. Vicky, give me my phone. Hold up, guys. I'll check who it is. Joseph! Oh, you! Not again! More and more.